നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി കണ്ട് മടങ്ങിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും കേരളത്തിലേക്ക് അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിൽ ഒന്നായ എംഎിയുടെ ഡെയില എന്ന കണ്ടെയ്നർ കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തും ഈ മാസം മുപ്പതിനാണ് ഈ മദർഷിപ്പ തുറമുഖ ബത്തിലേക്ക് നങ്കൂരം ഇടുന്നത് ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് അടിസ്ഥാനത്തിൽ ചരക്ക് നീക്കൽ ശേഷി ശക്തിപ്പെടുത്താനായി ഈ കപ്പൽ എത്തുന്നത് ഇതോടെ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പുതിയ തലത്തിലെത്തും ഓണത്തിന് ഉദ്ഘാടനം എന്ന ലക്ഷ്യം സംസ്ഥാന സർക്കാരിനുണ്ട് ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ തീയതി കൂടി പരിഗണിച്ചാകും ഉദ്ഘാടന തീയതി അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് പുറത്തുവരുന്ന വിവരം പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള അൻപത്തിയൊന്ന് മീറ്റർ വീതിയും മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളവുമുള്ള വമ്പൻ കണ്ടെയ്നർ കപ്പലാണ് ടെയ്ല ആഫ്രിക്കയിൽ നിന്ന് മുംബൈ വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് വിഴിഞ്ഞത്തെത്തി മടങ്ങിയ സാൻ ഫെർണാഡോ എന്ന മദർഷിപ്പാണ് ഇതുവരെ ഇവിടെ എത്തിയതിൽ ഏറ്റവും വലിയ കപ്പൽ രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാഡോയിൽ നിന്നും അറുപത് കണ്ടെയ്നറുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വിഴിഞ്ഞം ഉദ്ഘാടനവും ചർച്ചയാകും മുഖ്യമന്ത്രിയുടെ ക്ഷണം മോദി സ്വീകരിക്കുമെന്നാണ് വിലയിരുത്തൽ വിഴിഞ്ഞത്ത് ആദ്യഘട്ട കമ്മീഷന് പൂർത്തിയാകുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും തുടങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് അദ്ദേഹം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നാണ് വ്യക്തമാകുന്നത് പ്രധാനമായും തന്നെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സഹായത്തെക്കുറിച്ച് കേന്ദ്ര സഹായത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുമെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ കൂടുതൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കേരളത്തിന്റെ അവസ്ഥ നേരിൽ കണ്ടയാളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്